എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടവും. വാങ്ങിയ വിലയേക്കാൾ വിറ്റ വില അധികമാകുമ്പോൾ നമുക്ക് ലാഭം കിട്ടും. ഇനി വാങ്ങിയ വിലയേക്കാൾ വിറ്റ വില കുറവ് വരുമ്പോൾ നമുക്ക് നഷ്ടം കിട്ടും. സോ ലാഭം ഈക്വൽ ടു വിറ്റ വില മൈനസ് വാങ്ങിയ വില, അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. നഷ്ടം എന്നാൽ വാങ്ങിയ വില മൈനസ് വിറ്റ വില, കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. അതുപോലെ ലാഭശതമാനം നഷ്ടശതമാനം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം നമ്മൾ എപ്പോഴും കാണുന്നത് വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയാണ്. അതായത് കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ലാഭശതമാനം ഓർ നഷ്ടശതമാനം എപ്പോഴും കണക്കാക്കുക. ലാഭശതമാനം എന്ന് പറഞ്ഞാൽ, അതായത് വാങ്ങിയ വിലയ്ക്ക് എത്ര ലാഭമുണ്ട് അതിൻ്റെ ശതമാനമാണ് ലാഭശതമാനം. ഇനി നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയ്ക്ക് എത്ര നഷ്ടം സംഭവിച്ചു, അതാണ് നഷ്ടശതമാനം. സോ ലാഭശതമാനം ഈസ് ഈക്വൽ ടു ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടശതമാനം ഈസ് ഈക്വൽ ടു നഷ്ടം ബൈ വാങ്ങിയ വില, അതായത് കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഡിനോമിനേറ്ററിൽ എപ്പോഴും കോസ്റ്റ് പ്രൈസ് തന്നെയായിരിക്കണം വരേണ്ടത്. ലാഭമായാലും നഷ്ടമായാലും ശതമാനം കണ്ടുപിടിക്കുമ്പോൾ ഈ ഡിനോമിനേറ്ററിൽ എപ്പോഴും കോസ്റ്റ് പ്രൈസ് തന്നെയായിരിക്കണം വരേണ്ടത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 600 രൂപയ്ക്ക് വാങ്ങിയ റേഡിയോ 500 രൂപയ്ക്ക് വിറ്റാൽ ലാഭം ഓർ നഷ്ടം എത്ര ശതമാനം? ഇവിടെ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാം, 600 രൂപയ്ക്ക് വാങ്ങിയ റേഡിയോ നമ്മൾ 500 രൂപയ്ക്കാണ് വിൽക്കുന്നത്. സോ എന്തായാലും വാങ്ങിയ വിലയേക്കാൾ കുറവാണ് വിറ്റ വില. സോ സ്വാഭാവികമായിട്ട് അത് നഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാവും, കാരണം വാങ്ങിയ വിലയാണ് ഇവിടെ കൂടുതൽ. സോ നഷ്ടമാണെന്ന് മനസ്സിലാവും. ഇനി നഷ്ടശതമാനം കാണാൻ, വാങ്ങിയ വിലയ്ക്ക് എത്ര നഷ്ടം, അതായത് നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 കാണുക. ഇവിടെ നഷ്ടം എത്രയാണ്? നഷ്ടം എന്ന് പറയുമ്പോൾ 600 - 500, വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള ഡിഫറൻസ്. സോ 100 രൂപ നഷ്ടം. 100 ബൈ വാങ്ങിയ വില എത്രയാണ്? 600. 100 ബൈ 600 ഇൻറ്റു 100 ഇസ് ഈക്വൾ ടു 16.66%. സോ നമ്മൾ നഷ്ടശതമാനം കാണാനും ലാഭശതമാനം കാണാനും എപ്പോഴും താഴെ ബേസ് വാല്യൂ എടുക്കുന്നത് വാങ്ങിയ വിലയായിരിക്കണം. സോ ഇവിടെ വാങ്ങിയ വില 600 രൂപ, നഷ്ടം 100. സോ 100 ബൈ 600 ഇൻറ്റു 100, 16.66% ഇവിടുത്തെ നഷ്ടം. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഇവിടെ നമ്മൾ ഫോർമുലയൊന്നും അപ്ലൈ ചെയ്യാതെ ക്വസ്റ്റ്യനിൽ തന്നെ ഡയറക്റ്റായിട്ട് ആൻസർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു ഫോർമുലയും യൂസ് ചെയ്യുന്നില്ല, പകരം ലോജിക്കലായിട്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. 5000 രൂപയ്ക്ക് രാജു ഒരു ബൈക്ക് വാങ്ങി, അതിൻ്റെ 20% ലാഭത്തിന് വിറ്റു, എങ്കിൽ വിറ്റ വില എന്ത്? ഇവിടെ വാങ്ങിയ വില 5000 രൂപയാണ് എന്ന് നമുക്കറിയാം. എപ്പോഴും വാങ്ങിയ വിലയെ നമ്മൾ 100% എടുക്കുക. സോ വാങ്ങിയ വില എന്ന് പറയുന്നത് ഇവിടെ 100% എന്ന് പറയുന്നത് ഈ 5000 രൂപയാണ്. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അതിൻ്റെ 20% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100% ആണുള്ളത്. സോ അതിൻ്റെ 20% ലാഭം എന്ന് പറഞ്ഞാൽ 120% രാജു ബൈക്ക് വിറ്റത്. സോ 120% വിറ്റത് എങ്കിൽ വിറ്റ വില എന്ത്? സോ 120% എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. 100% 5000 രൂപയാണെങ്കിൽ 1% എന്ന് പറയുന്നത് 50 രൂപയായിരിക്കും. സോ 120% എന്ന് പറയുന്നത് 50 × 120. സോ 6000 രൂപ എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ യാതൊരുവിധ ഫോർമുലയും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫോർമുല തെറ്റിപ്പോകുമെന്നുള്ള യാതൊരു പേടിയും വേണ്ട, ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. വേറൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഒരു സാധനം വിറ്റപ്പോൾ 200 രൂപ കിട്ടി, 25% നഷ്ടത്തിനാണ് ആ സാധനം വിറ്റത്, എങ്കിൽ അതിൻ്റെ വാങ്ങിയ വില എത്ര? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒരു സാധനം വിറ്റപ്പോൾ 200 രൂപ കിട്ടി,
അതുപോലെ നഷ്ടമാണെന്നും തന്നിട്ടുണ്ട്. 25% നഷ്ടത്തിനാണ് ആ സാധനം വിറ്റത് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞു വാങ്ങിയ വിലയെ എപ്പോഴും നമ്മൾ 100% എടുക്കുക. സോ 25% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 100% 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം 75 രൂപയ്ക്കാണ് വിറ്റത്. സോ ഈ 75, 100 - 25 അതാണ് 75 എന്ന് പറഞ്ഞാൽ 75% ഈ 200 രൂപ. വിറ്റ വില 75%. 75% എന്ന് പറയുന്നത് 200. സോ 1% എത്രയായിരിക്കും? 200/75. സോ 100% എത്രയായിരിക്കും? 200/75 × 100 = 266.66 രൂപ എന്ന ആൻസർ കിട്ടും. സോ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ലാഭമാണ്, 25% ലാഭത്തിനാണ് ആ സാധനം വിറ്റതെങ്കിൽ എങ്ങനെ വാങ്ങി വില കണ്ടുപിടിക്കുക? 25% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 100 + 25, 125% ഈ 200 എന്ന് പറയുന്നത്. സോ 125% 200 ആണെങ്കിൽ 100% 200/125 × 100. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും